സംസ്ഥാനം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴും ലോവർ പെരിയാർ അണക്കെട്ടിലെ ചോർച്ചകളിലൂടെ കോടികളുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന വെള്ളം പാഴാകുന്നു. അണക്കെട്ടിൻ്റെ മൂന്ന് ഷട്ടറുകളിൽ അഞ്ചിടങ്ങളിലൂടെയാണ് ശക്തമായ രീതിയിൽ വെള്ളം ചൂരുന്നത്. ഇളകിപ്പോയ റബ്ബർ സീലുകൾ മാറ്റാത്തതാണ് ചോർച്ചയ്ക്ക് കാരണം. ലോവർ പെരിയാർ പാമ്പള അണക്കെട്ടിന്റെ അഞ്ചിൽ മൂന്ന് ഷട്ടറുകളുടെ വശങ്ങളിലൂടെയും അടിയിലൂടെയുമാണ് ആഴ്ചകളായി ശക്തമായ അളവിൽ വെള്ളം ചോരുന്നത്. സെക്കൻഡിൽ 200 ലിറ്ററോളം വെള്ളം ഈ ചോർച്ചകളിലൂടെ ഒഴുകുന്നതാണ് ഏകദേശ കണക്ക്. ഈ വെള്ളം കരിമണൽ പവർ ഹൗസിൽ ഉപയോഗിക്കാനായാൽ 1 മിനിറ്റിൽ 6 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. അതായത് 1 മണിക്കൂറിൽ 360ഉം ഒരു ദിവസം 8640 യൂണിറ്റ് വൈദ്യുതിക്കുമുള്ള വെള്ളമാണ് പാഴായി ഒഴുകുന്നത്. ഇടുക്കിയടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് താണ്. സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ അവസ്ഥ. കാലപ്പഴക്കത്തിൽ ഷട്ടറുകളുടെ വശങ്ങളിലുള്ള റബ്ബർ സീലുകൾ ഇളകിപ്പോയതാണ് ചോർച്ചയ്ക്ക് കാരണമായി KCB അധികൃതർ പറയുന്നത്. റബ്ബർ സീലുകൾ മാറുന്നതടക്കം അറ്റകുറ്റപ്പണികൾക്കുള്ള അനുമതിയും ഫണ്ടും കിട്ടേണ്ട താമസമേ ഉള്ളൂ ചോർച്ച അടയ്ക്കുവാനെന്നും. 2008ലും ഒരു ഷട്ടറിലൂടെ ആഴ്ചകളോളം ഇങ്ങനെ വെള്ളം ചോർന്നിരുന്നു. അന്ന് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചെടുത്ത് ഇത്തവണ കോടികളുടെ നഷ്ടമായിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് വൈദ്യുതി ബോർഡിലുള്ളവർ തന്നെ ആരോപിക്കുന്നത്. ഇടുക്കി ലോവർ പെരിയാർ അണക്കെട്ടിന് മുന്നിൽ നിന്നും KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.